ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയ കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ ക്രമക്കേടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കുറുക്കായത്. എന്താണ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസ്? മാതൃഭൂമി ന്യൂസ് എക്സ്പ്ലെയിനറിൽ മഞ്ജുഷ ജോർജ് അക്കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1938 തുടങ്ങിയ കോൺഗ്രസ് മുഖപത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തെന്നാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള ആരോപണം. 2,000 കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ വെറും 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയെന്ന പരാതി നൽകിയത് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. എ ജെ എൽ എന്ന കമ്പനിയിൽ നെഹ്റുവിനെ കൂടാതെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കും ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. 90 കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടായതോടെ 2008 നാഷണൽ ഹെറാൾഡ് പൂട്ടി. 2010 സോണിയയുടെയും രാഹുലിൻ്റെയും 76% ഓഹരി പങ്കാളിത്തത്തിൽ യങ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് വീണ്ടും അച്ചടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ എ ജെ എല്ലിന് 90.25 കോടി രൂപ പലിശരഹിത വായ്പ പാർട്ടി നൽകി. വായ്പ തിരിച്ചടിക്കുന്നതിൽ എ ജെ എൽ വീഴ്ച വരുത്തി. അതോടെ തുക തിരിച്ചുപിടിക്കാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടി യങ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. യങ് ഇന്ത്യ കമ്പനി കോൺഗ്രസിന് 50 ലക്ഷം രൂപ നൽകി എ ജെ എല്ലിൻ്റെ ആസ്തികൾ സ്വന്തമാക്കി. ഹെറാൾഡ് ഹൗസ് ഉൾപ്പെടെയുള്ള ആസ്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. വെറും 50 ലക്ഷം നൽകി 2,000 കോടിയുടെ സ്വത്തുക്കളുള്ള എ ജെ എല്ലിനെ കൈവശപ്പെടുത്തിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിക്കുന്ന ആരോപണം. ഇതിനായി രൂപീകരിച്ച തട്ടിക്കൂട്ട് കമ്പനിയാണ് യങ് ഇന്ത്യ എന്നും സ്വാമി പറയുന്നു. എ ജെ എല്ലിന് കോൺഗ്രസ് വായ്പ നൽകിയതും നിയമവിരുദ്ധമാണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് വിനിയോഗിക്കാനാകില്ലെന്നും സ്വാമി വാദിച്ചു. പലിശ വാങ്ങാത്തതുകൊണ്ട് 92.25 കോടിയുടെ വായ്പ നിയമവിധേയമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. കള്ളപ്പണം വെളുപ്പിക്കലും നികുതി തട്ടിപ്പും നടന്നുവെന്ന് സ്വാമി ആരോപിച്ചതോടെ സോണിയയും രാഹുലും പ്രതിസന്ധിയിലായി. നിയമാനുസൃതം നടപടികൾ തുടങ്ങാമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നറിയാൻ 2014 ഇ ഡി അന്വേഷണം തുടങ്ങിയത്.